ദിവാലി ആൻഡ് വെൽക്കം ടു മധുരം ദിവാലി. നമ്മള് ദിവാലി എന്ന് പറഞ്ഞാൽ മധുരം ഇല്ലാണ്ട് എന്ത് ദിവാലി അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് മധുരം ദിവാലി ആയിട്ടാണ്, ഒരു ഒരുപാട് മധുരമായിട്ടുള്ള ദിവാലി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിവാലി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സിൻ്റെ ഒരു ഉത്സവമാണ്. ക്രാക്കേഴ്സ് വേറൊരു സൈഡിൽ, എവിടെ പോയാലും സ്വീറ്റ്സ് ആണ്. ഗിഫ്റ്റ് സ്വീറ്റ്, നമുക്ക് എവിടെ ചെന്നാലും എല്ലാവരും സ്വീറ്റ് തരും. നമ്മൾ യു എയിൽ വരുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ബേക്കറിയിലെ സ്വീറ്റ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ദിവാലി ആയിട്ട് ഒരു നല്ല ദിവസമായിട്ട് കൊച്ചിൻ ബേക്കറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഇവിടെ ഉണ്ട്. നമുക്കൊക്കെ അറിയാം നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടെ കാണാമല്ലേ നമുക്ക് ഇവിടെ എന്തൊക്കെ സ്വീറ്റ്സ് ആണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് നമ്മൾ ജിലേബി ഉണ്ടാക്കുന്നത് പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ വരുമ്പോൾ തന്നെ ഷെഫിനോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മളിന്ന് ജിലേബി ഉണ്ടാക്കുന്നതും പഠിക്കാൻ പോവാണ്. അപ്പം വൺസ് അഗൈൻ വെൽക്കമിങ് വൺ ആൻഡ് ഓൾ ടു മധുരം ദിവാലി ആൻഡ് ഹാപ്പി ദിവാലി. അകത്ത് കയറിയപ്പോൾ തന്നെ ചോദിച്ചു എന്നോട് കുടിക്കാൻ എന്തെങ്കിലും വേണോ, പിന്നെ നമ്മൾ എന്തിനാ മോശമാക്കുന്നതല്ലേ, കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പൊ ഞാൻ ഐ എം ഓൺ മൈ സീറ്റ്, ഇവിടെ കുടിക്കാൻ നമ്മുടെ മുന്നിൽ ലൈവ് ആയിട്ടാണ്. എന്റെ പേര് ഷമീജ്. ഷമീജ്, ഷമീജ് നാട്ടിലെവിടെയാ? തലശ്ശേരി. നിങ്ങൾ ഭക്ഷണത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ ഷമീജ് എന്തൊക്കെ ഉണ്ട് കുടിക്കാൻ? കുടിക്കാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, മാംഗോ, മാംഗോ ജ്യൂസ്, പിന്നെ ഗ്രേപ്പ് ഉണ്ട്, ലെമൺ ഉണ്ട്, ലെമൺ സോഡ ഉണ്ട്, നന്നാരി സർബത്ത് ഉണ്ട്, നന്നാരി സോഡ ഉണ്ട്, നന്നാരി സർബത്ത്. എനിക്ക് വയ്യ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സർബത്ത്, സർബത്ത് അത് ഇവിടെ ഉണ്ടോ? അത് ഇവിടെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? അതോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്? കൂടുതൽ എന്തിനാണ്, എനിക്ക് അതന്നെ മതി കേട്ടോ. അത് മതി. അപ്പൊ അത് എനിക്ക് എന്റെ മുന്നിൽ വെച്ച് ഉണ്ടാക്കി തരില്ലേ? ഉണ്ടാക്കി തരാം. സംഭവം എനിക്കൊന്ന് കാണിക്കോ. സർബത്ത് ഇതാണ്. ഇതാണ് നമ്മള് വീട്ടിലൊക്കെ, വീടിനേക്കാളും കൂടുതൽ നാട്ടിൽ നമ്മൾ ഈ പെട്ടിക്കടകൾ ഉണ്ടല്ലേ, പെട്ടിക്കടയുടെ മുന്നിൽ കൂടെ പോകുമ്പോ ഒന്നിങ്ങനെ നോക്കാം, അവിടെ ഉണ്ടോ സംഭവം? ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഗ്ലിംസ് നോക്കും, പിന്നെ തിരിച്ചു വരുമ്പോഴായിരിക്കും നമ്മള് കേറുന്നുണ്ട്. ആ ഒരു കുട്ടി ചെറുന്നാറി ഓർമ്മയില്ല? അപ്പം ആ നന്നാരി സർബത്താണ് ഇപ്പൊ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത്. അത് കിട്ടണമെങ്കിൽ വേറെ ഒരു വഴിയില്ല, ഇവിടെ തന്നെ വരണം, ഇല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിൽ പോകും. അപ്പൊ ഏതാണ് ഈസി നിങ്ങൾക്ക് ആലോചിക്കാം, തുടങ്ങാം നമുക്ക്. അത് ചെറുനാരൻ കട്ടിയാ, നാരങ്ങ കട്ട് ചെയ്തു. അത് തന്നെ ആ ആ സെയിം ക്ലാസ് തന്നെ അല്ലേ നമ്മള് നാട്ടില് കുടിക്കുന്ന ആ സെയിം ക്ലാസ്. ഓർമ്മയുണ്ട് ഇങ്ങനെ പെട്ടിക്കടയുടെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ മടക്കി 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 വെച്ചിട്ടുണ്ടാവും അല്ലേ ക്ലാസ്. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ യു എയിൽ വന്നിട്ട് നമ്മള് സർബത്ത് ഉണ്ടാക്കുന്ന? ഇല്ല, വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ നാരങ്ങ വിളിച്ചു. മധുരത്തിന് എല്ലാം ഇൻക്ലൂഡ് ആണ്. ഇത് ഇൻക്ലൂഡ് ആണ്, അത് അതിനകത്ത് തന്നെ അങ്ങനെ സർബത്ത്. ഇതാണ് നമ്മുടെ ആ കളറ് സർബത്തിന്റെ. ഓ, ഐസൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. നാട്ടിലാവുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഫുൾ ഐസിൻ്റെ ഒരു കട്ടി എടുത്തിട്ട് നാല് കട്ടി എടുത്ത് ഇങ്ങനെ ഇടുമല്ലോ, പക്ഷേ ഇവിടെ ഇങ്ങനെ ഫുൾ ക്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സർബത്തിൻ്റെ ഒരു ഇത്തിരി അഡ്വാൻസ് മോഡൽ അത്ര ഉള്ളൂ. കുറച്ച് പെപ്പർ ഇടുക, വൈറ്റ് പെപ്പർ. വൈറ്റ് പെപ്പർ ആണല്ലേ. ഈ പെപ്പർ എന്തിനാ ഇടുന്നത്? പെപ്പർ ടേസ്റ്റ് കിട്ടും, പിന്നെ ദാശമനം. ദാശമനം ഒരു ഷാർപ്നെസ് കിട്ടും. നന്നാരി സർബത്ത് കണ്ട റെഡിയാണ്, നമ്മുടെ സ്വന്തം നന്നാരി സർബത്ത്. നമ്മള് വീട്ടിൽ നിന്നൊക്കെ കാശ് മോഷ്ടിച്ച്, സ്കൂളിലൊക്കെ പഠിക്കുമ്പം കാശ് ഇങ്ങനെ മോഷ്ടിച്ച് മേടിക്കാനുള്ള സാധനമാണ്. അതാ നമ്മുടെ മുന്നില്, വേറെ എവിടെ കിട്ടുമല്ലേ നാട്ട്. ആ ഒരു സെയിം സീൻ ആലോചിച്ചു. ആ സെയിം സീൻ, ബസ് ഇറങ്ങി വരുമ്പം, ബസ് ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഇറങ്ങുക, വരിക, കയറുക, കൊച്ചിൻ ബേക്കറിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ലെഫ്റ്റ് സൈഡിൽ നോക്കുക, ആദ്യം ദാഹം കളയുക, നന്നാരി സർബത്ത് കുടിക്കുക, കുടിക്കുക അല്ലേ. സെയിം സാധനം, അതേ ഇത്, അതേ ടേസ്റ്റ്. എനിക്ക് എന്റെ നൊസ്റ്റാൾജിയിൽ ഇത്ര പെപ്പർ മാത്രമേ കയറിയിട്ടുള്ളൂ. കാരണം എന്റെ നൊസ്റ്റാൾജിയിൽ പെപ്പർ ഉണ്ടായിരുന്നില്ല. പുതിയൊരു ടെക്നോളജിയാണ് പെപ്പർ. നിങ്ങളുടെ നൊസ്റ്റാൾജിക്ക് പെപ്പർ ഇടണമെങ്കിൽ ഇടാം, ഇടണ്ടെങ്കിൽ പെപ്പർ വേണ്ട എന്ന് പറഞ്ഞാൽ പെപ്പർ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ പെപ്പർ ട്രസ്റ്റ് മീ നല്ലൊരു സംഭവമാണ്, ഒരു അതിന് എനർജി ഒക്കെ തരുന്നുണ്ട്, അതിന്റെ ഒരു മധുരത്തിന്റെ ഫ്ലേവർ ഇല്ലാണ്ട്. അപ്പം നന്നാരി സർബത്ത്. അപ്പൊ നമ്മളെ കൊച്ചിൻ ബേക്കേഴ്സിന്റെ സ്വീറ്റ് സെക്ഷനിലാണ് നിൽക്കുന്നത്. എന്റെ അമ്മ കുറച്ചൊന്നുമല്ല, എത്ര സ്വീറ്റ്സ് ആയി എന്നേട്ടാ. ചന്ദ്രകല, ചന്ദ്രകല.
badam puri. Badam puri and this one. This one ding laddu. And then dry fruits inda laddu aanu. Laddu aanu. Appo idum laddu. Idu laddu aa. ബേസിൻ ലഡു ആണിത്. ബേസിൻ ആണ്. ഇത് കോൺ ഫ്ലവറും. ഡിമാൻഡ് ഉള്ളത് മുത്തിച്ചോർ ലഡു ആണ്. മുത്തിച്ചോർ ലഡു. ഹൽവയില് കാലിക്കറ്റ് ഹൽവ. താഴെ കാണുന്ന ഹൽവ. മഞ്ഞ കളറ് പൈനാപ്പിൾ ഹൽവ. അതിന്റെ മേലുള്ളത് ഗീ ഹൽവ. ഗീ ഹൽവ. ഇതെന്താ ചേട്ടാ? ഇത് കേസരിയാണ്. ലഡു പിന്നെ കേസരി ഹൽവ ഒരു രക്ഷയാണോ ഇവിടെ തന്നെ വരണം. ഒരു ഒരു അന്യായ മെനു ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ തടുപ്പിച്ചേ വിടൂ എന്നുള്ള രീതിയിൽ അന്യായ മെനുവാണ്. സ്വീറ്റ്സിന് സ്വീറ്റ്സ്, പലഹാരത്തിന് പലഹാരം, ഡ്രിങ്ക്സിന് ഡ്രിങ്ക്സ്. എനിക്ക് വയ്യ. അപ്പം നമുക്ക് തീർന്നില്ലേ, നോക്കാം. അപ്പം വീണ്ടും ലഡു. വീണ്ടും ലഡു. ഇത് മോത്തിച്ചോർ ലഡു ആണ്. ലഡു ആണ്. സാധാരണ ലഡു. ഇത് മോത്തിച്ചോറിന്റെ റെഡ് ആണ്. താഴേക്ക് പോകുമ്പോഴോ സംഭവം. ഇത് ആപ്പിൾ ആപ്പിൾ പേടാണ് മേലുള്ളത്. അത് എന്താ വ്യത്യാസം? മിൽക്ക് പേടയും പിന്നെ ഫ്ലേവർ ആപ്പിൾ. ഇത് ആപ്പിളിന്റെ ഫ്ലേവർ ആണ്. ഇത് സാധാ മിൽക്ക് പേടയാണ്. അതിന്റെ താഴെയുള്ളത് ഗോവയാണ്. ഗോവ പേടയാണ്. ഇത് സോൺ പാപ്പിടി. സോൺ പാപ്പിടി. ഇത് കുട്ടികളെ ഭയങ്കരമായിട്ട് അപ്പീൽ ചെയ്യുന്നു. എവിടെയാണ് ഏറ്റവും കൂടുതൽ? വന്നപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് ബിക്കോസ് ഇത്രയും സാധനങ്ങൾ കാണുന്നില്ല. ഏറ്റവും വെറൈറ്റി കളർഫുൾ ആയിട്ട് ഇവിടെയാണ്. അപ്പം നമുക്ക് തീർന്നിട്ടില്ലോ. നമുക്ക് ഇനി സ്വീറ്റ്സിന്റെ സെഷനിൽ നിന്ന് കുറച്ചും കൂടെ എന്താ പറയാ, മച്ച് സ്വീറ്റസ് എന്ന് പറയുന്നത്. അപ്പം കുറച്ചും കൂടെ സ്വീറ്റ് സൈഡിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഈ സൈഡിൽ വരുമ്പോ പേസ്ട്രി ഐറ്റംസ്. അത് മിൽക്ക് ഗ്ലേസിംഗ് ആണ്. അപ്പുറത്തത് കാരാമൽ ആണ്. ഇന്ന് തന്നെ തീരും. ഇന്ന് തന്നെ തീരും. അടുത്തത് ടോഫി കാരാമൽ. ടോഫി ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരുന്ന സംഭവം ഭയങ്കര വെറൈറ്റി ആയിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. അതെന്തായിരുന്നു? ഇത് ബട്ടർ ബീൻസ് ആണ്. ബട്ടർ ബട്ടർ ബീൻസ്. അത് ബട്ടറും പിന്നെ ഒരു കേക്കും മിക്സ് ആണ്. ബട്ടറും കേക്കും മിക്സ്. കേക്കും മിക്സ് ആണ്. ആൻഡ് അടുത്തത് ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ് ആണ്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്? അല്ല, ചോക്ലേറ്റ് പുറത്തു നിന്ന് തന്നെയാണ്. പുറത്തു നിന്ന്. ഇറ്റ്സ് വൺ ബ്രൗണി കേക്ക്. ബ്രൗണി കേക്ക്. ആൻഡ് മോള് അഗൈൻ കോഫി, മോക്ക കോഫി. മോക്ക കോഫി. അപ്പോൾ ഇതാണ് ഇത് കണ്ട ഒന്ന് തുറക്കും ചേട്ടാ. ഇത് കണ്ട ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ നമ്മള് നാട്ടില് കല്യാണത്തിന്റെ പാർട്ടികൾക്ക് പോകുന്നില്ലേ? സാധാരണ കുഞ്ഞുകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും വേറെ കല്യാണത്തിന് പെണ്ണുങ്ങളെ കൊണ്ടാക്കാനും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാവും ഈ ആ ഒരു പ്ലേറ്റ് തരില്ലേ അല്ലെ? നമ്മൾ ആ പ്ലേറ്റിൽ ഇങ്ങനെ ഒരു കാപ്പിയും ഒരു ലഡുവും ഒരു ചോക്ലേറ്റ് ഒക്കെ ഈ സംഭവം അവിടെ കാണാറുള്ള ഒരു സാധനമാണ്. ആൻഡ് അഗൈൻ ഫീൽ ഗുഡ് ചെയ്യാൻ നൊസ്റ്റാൾജി ഇവിടെ വരിക. ആ നൊസ്റ്റാൾജി പൊടി തട്ടി എടുക്കാട്ടെ. ഇവിടെ കൊച്ചിൻ ബേക്കറിയിലും ആ സമയത്ത് എന്താ പേര് പറയുക? പ്ലം കേക്ക്. പ്ലം കേക്ക്. ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട് അതിന്റെ. ഇനി ഇതിന്റെ വൈറ്റ് സൈഡ് ആണ് വേണ്ടത്, ഇനി ബ്ലാക്ക് വേണ്ട. അത്ര സുന്ദരി ആവട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ അതുകൊണ്ട് നമ്മള് പോവാ. ഇതിന് നേരത്തെ ഉണ്ടാക്കിയ ജിലേബി അല്ലേ? ജിലേബിയുടെ ഇവിടെ. അപ്പൊ അവിടെ നിന്ന് ഉണ്ടാക്കിയ കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ എത്ര, ഹൗ ഫാസ്റ്റ് ഇസ് ഇറ്റ്? ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആണ്. ഫാസ്റ്റ് മൂവിംഗ് ആണ്. ഇവിടുത്തെ ഒരു എന്താ പറയുക, ട്രേഡ് മാർക്ക് ആണ്. ട്രേഡ് മാർക്ക് ജിലേബി. ആൻഡ് ഇത് യെല്ലോ ജിലേബി. യെല്ലോ ജിലേബി. അപ്പൊ കുട്ടിയാണ്. കുട്ടിയാണ്. യെല്ലോ ജിലേബി. ആൾക്കാർക്ക് ഏതാ കൂടുതൽ ഇഷ്ടം, ഇതാണോ ഇതാണോ? രണ്ടും കൊണ്ടോ? രണ്ടും കൊണ്ടോ? അപ്പം അങ്ങനെ ഒരു ജിലേബിയുടെ കാര്യത്തിൽ ഒരു പാർഷ്യാലിറ്റി ഇല്ല. ഇല്ല ഇല്ല. അപ്പം ഹോ ഇവിടെ ഹിയർ കംസ് ദ മിൽക്ക് സ്വീറ്റ്സ്. കൊച്ചിൻ ബേക്കറിയിലെ മിൽക്ക് സ്വീറ്റ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. മിൽക്ക് സ്വീറ്റ്സ് അല്ല. ഇത് കോഫി ബർഫി. കോഫി ബർഫി. പൈനാപ്പിൾ ബർഫി. പൈനാപ്പിൾ. ഇത് മിൽക്ക് ബർഫി. മിൽക്ക് ബർഫി. ഇത് താഴെ റവ മൈസൂർ പാക്ക്. ഹോർലിക്സ് മൈസൂർ പാക്ക്. ഹോർലിക്സ് മൈസൂർ പാക്ക്. അതെ. ഇത് കാരറ്റ് മൈസൂർ പാക്ക്. താഴത്തുള്ളത് ഗീ മൈസൂർ പാക്ക്. ഓർഡിനറി മൈസൂർ പാക്ക്. നാട്ടുകെട്ട്. ഇതിലെ ഫേവറേറ്റ് ഹോർലിക്സ് ആണ്. ഹോർലിക്സ് ആണ് ഫാസ്റ്റ് മൂവിംഗ്. ഞാൻ ഷുഗർ അടിച്ച് മരിക്കും കേട്ടോ. നമ്മള് ഞാൻ മാത്രല്ല ഈ ഒരു ഭാഗത്ത് എന്താ മേടിക്കാം? പേസ്ട്രി മേടിക്കണോ? സ്വീറ്റ്സ് മേടിക്കണോ? ലഡു മേടിക്കണോ? കൺഫ്യൂഷൻ ആണ്.
ആൻഡ് ഇവിടെ വന്നു ഹോർലിക്സ് മൈസൂർ പാക്ക്. ഇത് ഇത്രയും കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് പോകാൻ ബാക്കിയുണ്ടാവില്ല. ഹോർലിക്സ് മൈസൂർ പാക്കാണ് ഇതിൻ്റെ ഒരു ഫുൾ രൂപം എന്ന് പറയുന്നത്. ഇത്രയുണ്ട്, വലുതാണ്, ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. ഹോർലിക്സ് മൈസൂർ പാക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഇതിൽ ഹോർലിക്സ് ഇട്ടിട്ടുണ്ടാക്കോ? ഹോർലിക്സ് ഇട്ടുണ്ടാക്കും. മൈസൂർ പാക്കിൽ ഫ്ലേവർ ചെയ്യുന്നത് ഫ്ലേവർ ചെയ്യുന്നത് കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടം. കുട്ടികൾക്കും മലയാളം ഉണ്ടാവും. നമ്മള് ചെറുപ്പത്തില് അമ്മ കാണാണ്ട് അലമാരി പോയിട്ട് ഹോർലിക്സ് വാരി കഴിക്കൂല, പെട്ടെന്ന് കുപ്പിയിൽ ഇങ്ങനെ വാരി കഴിക്കും. അപ്പൊ ഇങ്ങനെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിക്കും. ആ ഒരു ഫീലിംഗ് ആണ്, ആ ഒട്ടിപ്പിടിക്കുമ്പോഴുള്ള ഫീലിംഗിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വയലിക്ക് ആ ഒരു ഫ്ലേവർ വരുന്ന ഒരു ഹോർലിക്സ് മൈസൂർ പാക്ക്. ഒരു ഡബിൾ ഫ്ലേവേർഡ് കപ്പ് ഓഫ് ഹോർലിക്സ് കുടിച്ച ഫീലാണ് ആ കുട്ടി പീസിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നത്. ഇത്രേ താങ്ങാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പം മൂവിങ് ഓൺ, ഗുലാബ് ജാമില്ലാണ്ട് എന്ത് ദീപാവലി അല്ലേ. കൊച്ചിൻ ബേക്കറിയിൽ കണ്ടോ പല ടൈപ്പ് ഗുലാബ് ജാമാണ് നമ്മുടെ അടുത്തുള്ളത്. ഇത് ഇതാണ് ഒരു ഒരു സെറ്റ് ഗുലാബ് ജാം അല്ലേ. ഇന്നഫ് ആൻഡ് മോർ. പലപ്പോഴും നമുക്ക് സിറപ്പ് അല്ലേ കൂടുതൽ ഇഷ്ടം ഉണ്ടാവും. ഒക്കെ കഴിയുമ്പോൾ എപ്പോഴും ഗുലാബ് ജാം മേടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അത് ഗുലാബ് ഉണ്ടാവും, പക്ഷെ സിറപ്പ് തീർക്കും. സിറപ്പാണ് നമ്മൾ ആദ്യം കോരി കുടിക്കും. അപ്പം ഇന്നഫ് ആൻഡ് മോർ സിറപ്പ് നിങ്ങൾ കഴിച്ച് മയക്കുന്ന അമ്മാതിരി സിറപ്പാണ്, അത്രയധികം സിറപ്പ് ഉണ്ട്. അപ്പം ഗുലാബ് ജാമിൻ്റെ ഒരു ശേഖരം കേക്കാണ് ഇവിടെ. എന്താ പറയുക, ഒരു 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 വീണ്ടും ഒരു കമ്പനിയെ ശേഖരം. ഞാനിവിടെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കൊച്ചിൻ ബേക്കറി ഇല്ല എബൌട്ട് 600 മോഡൽസ് ഓഫ് കേക്ക് ഉണ്ടെന്നതാണ്. 600, ഇമാജിൻ. ഇത് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഒരു ഫ്രെയിമിൽ താങ്ങുന്നില്ല. നോക്കുകയാണെങ്കിൽ പലതരം. ഇത് എന്ത് കേക്കായിട്ടാ ഫസ്റ്റ് ആദ്യം ഇരിക്കുന്നത്? ഫ്രൂട്ട് കേക്ക്. ഫ്രൂട്ട് കേക്ക്, എല്ലാ ഫ്രൂട്ട്സും ഉണ്ടോ അതിൽ? ഇല്ല, അതിൽ പീച്ച്, പൈനാപ്പിൾ, കിവി, സ്ട്രോബെറി, അത്യാവശ്യം ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. ഫ്രൂട്ട് കേക്ക് ഇല്ല. ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് കേക്ക് ഏതാ? വൈറ്റ് ഫോറസ്റ്റ് ആണ്. വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്. അതെ, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ്. ആൻഡ് ഇതെന്താ? ദ ചോക്ലേറ്റ്. ചോക്ലേറ്റ്. ഇത് കാരമൽ. കാരമൽ. ഇത് പിന്നെ വൈറ്റ് ഫോറസ്റ്റ് ചെറുതാണ്. വൈറ്റ് ഫോറസ്റ്റ്. ആൻഡ് റെഡ് വൺ സ്ട്രോബെറി ആണ്. സ്ട്രോബെറി അതല്ല, ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അത് പിള്ളേരെ പറ്റിക്കാനല്ല സത്യം പറഞ്ഞാൽ. കുട്ടികൾ വന്ന് ആദ്യം ഇതല്ലേ, കുട്ടികൾ അതാണ് കൊണ്ടുവരുന്നത്. അവിടുന്ന് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു അത്രയധികം വെറൈറ്റീസ് ഈ ഒരു ഷെൽഫിൽ തന്നെ ഉണ്ട്. ആൻഡ് ഇനി ഇതൊന്നും പോരെ, 600, മോർ ദാൻ 600 വെറൈറ്റീസ് ഓഫ് കേക്ക് പേപ്പറിൽ കിട്ടുന്നുണ്ട്. യു എയിൽ വന്നു കഴിഞ്ഞാൽ കേക്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ അപ്പോഴത്തേക്കും 600 വെറൈറ്റിയുടെ മേലൊക്കെ കേക്ക് ആരാ തരിക കൊച്ചു ബേക്കറി അല്ലാണ്ട്. ആൻഡ് ഇഫ് യു ആർ നോട്ട് എ സ്വീറ്റ് പേഴ്സൺ, അയ്യേ എന്താ സ്വീറ്റോ, ഈ പറ്റുമല്ല, ഷുഗർ പിടിക്കില്ല, യു ആർ ഹെൽത്ത് കോൺഷ്യസ്, സ്വീറ്റ് പറ്റില്ല, അയ്യോ വേറെ എന്തെങ്കിലും പറഞ്ഞു എന്നുണ്ടെങ്കിൽ ടെൻറ്റഡായി നോക്ക്. ഇത്രയും വെറൈറ്റീസ് ഓഫ് നമ്മുടെ പലഹാരം, അതും നമ്മുടെ തനിനാടൻ കോഴിക്കോടും പലഹാരവും, അത്രയും വെറൈറ്റി ഓഫ് സ്നാക്സ് ആണ് ഇരിക്കുന്നത്. ഞാൻ വരുമ്പോഴത്തേക്കും പകുതി തീർന്നു എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഈവനിങ് ആയാലേ, രാത്രി ആയി, നമുക്കറിയാം രാത്രി ആകുമ്പോൾ സ്നാക്സ് എല്ലാവർക്കും അവസാനം. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് കാണിക്കാനാണ്, നമ്മളെ കാണിക്കാനായിട്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് സ്വീറ്റ്. അപ്പൊ ഇതെന്താ? ഇത് ഇറച്ചിപ്പത്തിരിയാണ്. ഇറച്ചിപ്പത്തിരിയാണ്. ഇത് ഇത് ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി കാണാനുണ്ടായിരുന്നു അല്ലേ, ചട്ടിപ്പത്തിരി. എനിക്ക് വയ്യ കലത്തപ്പം ആലോചിച്ചു. നമ്മള് നാട്ടിൽ പോവാണ്ട്, നമ്മള് നാട്ടിൽ പോകുമ്പോ കോഴിക്കോട് നിന്ന് വരുമ്പോ നമ്മൾ എപ്പോഴും കോഴിക്കോട് ഇറങ്ങി പോയി കലത്തപ്പം മേടിച്ചോണ്ട് വന്നോളൂട്ടാ. എന്ന് വന്നില്ലെങ്കിലും കോഴിക്കോടും ഹൽവയും കലത്തപ്പം അതാണ് നമ്മള് പറയാറ്. അത് രണ്ടും ഇനി കോഴിക്കോട് നിന്ന് പോകണ്ട, നാട് എന്ന് ആലോചിച്ചു. ഒന്ന് ഒരു കലത്തപ്പത്തിന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ വിചാരിക്കാം ഇവിടെ വന്നാൽ മതി, ഇവിടെ പോകുന്നുള്ളൂ, സേസ് വരെ പോന്നാ മാത്രം മതി. ആൻഡ് ഇവിടെ വടയുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, സമോസ ഉണ്ട്. ഇതെന്താ താഴെ? ചിക്കൻ പക്കോട. ചിക്കൻ പക്കോട കൊള്ളാലോ. ആൻഡ് ഇവിടെ ദാൽ വട ഉണ്ടായിരുന്നു, ബനാന ഫ്രൈ, എഗ് പഫ്സ്, ചിക്കൻ പഫ്സ്, ചിക്കൻ കബാബ്. ഇനി പോട്ടെ, ഇതൊന്നും വേണ്ട, എണ്ണ പറ്റില്ല, ഇത് പറ്റില്ല. എന്താ പറയാ, നമുക്ക് മധുരം പറ്റില്ല, എണ്ണ പറ്റില്ല. സച്ച് എ ഹെൽത്തി പേഴ്സൺ, എനിക്ക് എന്റെ ഹെൽത്ത് കളയാൻ പറ്റില്ല. കമ്മിയാ, എത്ര ഫ്രൂട്ട്സ് വേണം. അതാ ഫ്രൂട്ട്സ് ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് അവരിങ്ങനെ മുറിച്ച് 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 എടുത്ത് കഴിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇനി മുറിക്കാൻ വേണ്ട, ജ്യൂസ് അടിക്കാൻ വേണ്ട, ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അത്രയും വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല, ഇനിയും കിടക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു 1/4 മാത്രമേ നമ്മൾ കവർ ചെയ്ത് തീർന്നുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ ഇവിടെ കാണിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഇതാ പതുക്കം നടക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആസ് ഐ ഹാവ് പ്രോമിസ്, നമ്മൾ ഇനി ഒരു ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഷെഫ് നമുക്ക് ജിലേബി, ഇവിടുത്തെ മെയിൻ വെറൈറ്റി ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പും വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. കമോൺ. അപ്പോൾ ദാഹമൊക്കെ മാറി, ഓൾ സെറ്റ് ആൻഡ് ഫ്രഷ്. ഇനി ഭക്ഷണം കഴിക്കാൻ, ലിക്വിഡ് ലിക്വിഡ് കഴിഞ്ഞു, ഇനി ഇത്തിരി കനത്തിൽ കഴിക്കാനുള്ള സമയമാണ്. സ്വീറ്റ് ടൈമാണ്, സ്നാക്ക് ടൈമാണ്. അതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയാണ് ഷെൽഫിലിരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ സ്വീറ്റ്സിൽ കൂടെ പോയി, സ്നാക്സ് കൂടെ പോയി, കേക്ക്സ് കൂടെ പോയി,
ഫ്രൂട്ട്സിൽ കൂടെ പോയി ആൻഡ് ഇപ്പം എന്താ പറയുക നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്നാക്സിൻ്റെ ടൈമാണ് ഇവിടെ കൊച്ചിൻ ബേക്കറിയുടെ ഒരുപാട് ടൈപ്പ് കുക്കീസ് ഉണ്ട് ഇവിടെ ഇപ്പം ഇഫ് യു ആർ എ കുക്കി ഫേവറേറ്റ് പേഴ്സൺ ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് ആലോചിക്കുക ഒരാൾക്ക് സ്വീറ്റ് ആണോ ഇഷ്ടം ഒരാൾക്ക് സ്നാക്സ് ആണ് ഇഷ്ടം ഒരാൾക്ക് ഫ്രൂട്ട്സ് ആണ് ഇഷ്ടം ഇനി ഇപ്പം കുക്കീസ് ആണോ ഇഷ്ടം അതുകൊണ്ട് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പഴം വറുത്തത് ഓർമ്മയില്ല നമ്മൾ നാട്ടിൽ നിന്ന് സ്ഥിരം കഴിക്കില്ല ഇങ്ങനെ ഇത്രയും മധുരമുള്ള കായ വറുത്തത് അതിന് പഴം വറുത്തിട്ടുണ്ടാവില്ലേ അതാ ഇവിടെ ഉണ്ട് കൊച്ചിൻ ബേക്കറിയിൽ വന്നാൽ നിങ്ങൾക്ക് പഴം വറുത്തത് കിട്ടും ഇതിനെന്താ പറയുക ഓരോ നാട്ടിലും ഓരോന്നാ പറയുക ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇതിന് അയിനാസ് എന്നാണ് പറയുക ഓരോ നാട്ടിലും ഓരോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് സംഭവം എന്താന്ന് മനസ്സിലായോ അപ്പം ഇവിടുന്ന് പോകുമ്പം നമ്മുടെ നാലും വറുത്ത കായ സദ്യക്കൊക്കെ നമ്മൾ നാലും വറുത്ത് വെക്കില്ലേ അമ്മൂമ്മയൊക്കെ അപ്പം നാലും വറുത്ത കായയുണ്ട് എപ്പോഴും എല്ലായിടത്ത് പോയാലും എന്താ വട്ടം വറുത്തം വറുത്തല്ലേ കേട്ടോ ഇവിടെ നമ്മുടെ ഒരു കംപ്ലീറ്റ് നൊസ്റ്റാൾജിയ നമുക്ക് നാലും വറുത്ത കായയുണ്ട് ശർക്കര വറുത്തത് അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ പല ടൈപ്പിലുള്ള മുറുക്കുണ്ട് നമ്മുടെ നാടൻ മുറുക്കുണ്ട് ഇവിടെ എന്താ ഒരുപാട് ടൈപ്പ് മുറുക്ക് ഇവിടെ കാണാം ആൻഡ് കൊക്കുവട യെസ് അപ്പോൾ ഇഫ് യു ആർ ഓ പാക്കറ്റഡ് സ്നാക്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഈ കറുമുറ കഴിക്കുന്ന സാധനത്തിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എവരിത്തിങ് ഇസ് ഓവർ ഹിയർ ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രൈഡ് കാഷ്യൂ മസാല കപ്പലിൻ്റെ ഇല്ലേ അതുപോലെ ഫ്രൈഡ് കാഷ്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ കറി ലീവ്സ് ഒക്കെ ആയിട്ട് ആൻഡ് ഇവിടെയും കാഷ്യൂവിൻ്റെ വേറൊരു ടൈപ്പ് ഫ്രൈ ഉണ്ട് കാഷ്യു പെപ്പർ ഫ്രൈ നോട്ട് ബാഡ് ആൻഡ് നേരത്തെ നമ്മൾ കണ്ട ഫ്രൈസിൻ്റെയൊക്കെ വേറെ എന്താ പറയുക ബോട്ടിൽഡ് പാക്ക് ചെയ്ത വേറെ ടൈപ്പ് പാക്ക് ചെയ്ത രൂപം ഇവിടെ കാണാം മിക്സ്ചർ ഉണ്ട് എൻ്റെ ഫേവറേറ്റ് സാധനം നല്ല മധുരമുള്ള മിക്സ്ചർ അത് ഒരു ടൈപ്പല്ല രണ്ട് ടൈപ്പല്ല മൂന്ന് ടൈപ്പല്ല നാലും അല്ല അഞ്ച് ആറ് ഏഴ് വെറൈറ്റി ഓഫ് മിക്സ്ചറും സ്നാക്സും ഒക്കെയാണ് ഉരുളൻകിഴങ്ങ് വറുത്തത് ഇത്രയും കഴിച്ച എനിക്കിങ്ങനെ ടെംപ്ടേഷൻ എവിടെ ഞാനിങ്ങനെ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പോകണോ അവിടെ പോകണോ കേക്ക് എടുക്കണോ സ്നാക്സ് എടുക്കണോ എന്താണ് എടുക്കേണ്ടത് നോ ടു മൈ ടെംപ്ടേഷൻ ഉരുളൻകിഴങ്ങ് വറുത്തതുണ്ട് ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ബൈ എയർ വരുന്ന സംഭവങ്ങളാണ് യെസ് പീനട്ട്സ് വെറും പീനട്ട്സ് ആണ് അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ഒരു രണ്ട് സൈഡിലും കാണാനുള്ളത് തീർന്നിട്ടില്ല മൂവിങ് ഓൺ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റ്സ് ടോബ്ലർ വൺ ടൈം ഔട്ട് ഡയറി മിൽക്ക് എന്തൊക്കെയാണ് വേണ്ടത് എനിക്ക് വേണ്ട സാധനം അടിയിലാണ് ഇരിക്കുന്നത് കൊള്ളി ഉറപ്പത് നാട്ടിൽ നിന്ന് പോകുന്ന കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് ഇവിടെ വരുമ്പോൾ കുറേ പൊടി ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല ഇത് കൊള്ളി വറുത്തത് എന്ന് പറയുമ്പോൾ ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ ഇത് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഇത്രയൊന്നും വേണ്ട എന്താ അടിയിൽ കുറച്ച് പൊടിയായിട്ടാണ് കിടക്കുക അപ്പോൾ ഇനി ചുമ്മാ അതിനെ വെയിറ്റ് ഇല്ലാത്ത സമയത്ത് എയർപോർട്ടിൽ തല്ലുകൂടി എക്സ്ട്രാ കാശ് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങേ കൊച്ചിൻ ബേക്കറിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇവിടെ നമ്മുടെ പഞ്ഞി മുട്ടായി ബാക്കി ഒരു ഡേ ബൈ ഡേ വീട്ടിൽ വേണ്ട കൊച്ച് കായ വറുത്തുണ്ട് കൊള്ളി വറുത്തുണ്ട് കപ്പ ചിപ്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഇതാണ് ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു ചോദിക്കാൻ ഇങ്ങനെ വരുമായിരുന്നു എന്താ എന്താ സംഗതി എന്നറിയോ ആർക്കെങ്കിലും കുട്ടികളുണ്ടായാൽ നമ്മൾ സ്വീറ്റ്സും കൊണ്ടുപോകില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ അപ്പോൾ ഇത് ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബേബി ബോയ് ആൻഡ് തീർന്നിട്ടില്ല ബേബി ഗോൾഡിനുള്ളതുണ്ട് പക്ഷേ ഇത് നോർമൽ നമ്മൾ അസംബിൾ ചെയ്ത സ്വീറ്റ്സ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാം മാർക്ക് ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ കൊടുക്കാം ഇവിടെ വേറെയുണ്ട് ആൻഡ് ഹിയർ കംസ് ദ ബേബി ഗേൾ പിങ്ക് കളർ നമ്മൾ പെൺപിള്ളേർ പിങ്കിൻ്റെ ആൾക്കാരല്ലേ ഇതാ ഇനി പെൺകുട്ടികളൊക്കെ ഉണ്ട് ഒരു ഡിഫറെൻറ്റ് ഗിഫ്റ്റ് അല്ലേ ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ യെസ് യു ഹാവ് എ ബേബി ഗേൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാം അതിനുള്ള ഒരു അസംബിൾഡ് ആണ് ഇത് ഒരു ഭക്ഷണത്തിൻ്റെ സൂപ്പർ മാർക്കറ്റ് ആട്ടോ ഞാൻ ഐ ഡോണ്ട് സീ ദിസ് പിക്കിൾ മാങ്ങ അച്ചാറുണ്ട് അങ്ങനെ പലതരം മയണൈസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാനുണ്ടാവും ഒരുപാട് ടൈപ്പ് ഓഫ് ചിപ്സ് പലതരം പാക്ഡ് ആയിട്ടുള്ള ചിപ്സ് ആൻഡ് സ്വീറ്റ്സ് അപ്പോൾ സലാംക നമസ്കാരം നമസ്കാരം ഹാപ്പി ദീപാവലി സെയിം ടു യു ദീപാവലിയായിട്ട് സ്വീറ്റ്സിൻ്റെ കൊയ്ത്താണ് അല്ലേ ഇങ്ങനെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്നിട്ടാണ് അത്രയധികം പച്ച മഞ്ഞ ചുവപ്പ് കളർ സ്വീറ്റ്സ് ആണ് അപ്പോൾ സലാംക നിങ്ങൾ എന്താണ് കൊച്ചിൻ ബേക്കറിനെ പറ്റി പറയാനുള്ളത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത കൊച്ചിൻ ബേക്കറിനെ കുറിച്ച് പറയാൻ ചെയ്യില്ല ഇത് ഒരു നാടൻ ബേക്കറിയാണ് ഇവിടെ ഉള്ള ഗൾഫിലെ അപേക്ഷിച്ച് ഒരു സ്പെഷ്യൽ അങ്ങനത്തെ പിന്നെ മലബാർ ട്രഡീഷണൽ ഫുഡ് ഈ സ്നാക്സുകൾ പിന്നെ ഈ കോഴിക്കോടൻ കുറെ വിഭവങ്ങളുണ്ട് ഹലുവ പിന്നെ കേക്സിന്റെ ഒരു ഹ്യൂജ് വെറൈറ്റി കേക്സ് ഉണ്ട് ഞങ്ങളിൽ
തപ്പി സ്നാക്സും ഉണ്ട് പിന്നെ സ്വീറ്റ്സും പിന്നെ ഒരുപാട് ഞങ്ങൾ ഈ മിക്സർ അങ്ങനെ കുറെ വെറൈറ്റീസ് ബിസ്ക്കറ്റ്സ് ബിസ്ക്കറ്റ്സ് പിന്നെ ഒരുപാട് ബിസ്ക്കറ്റ്സ് നാട്ടിലെ സെയിം ബിസ്ക്കറ്റ് എല്ലാ സ്വീറ്റ്സും ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന എല്ലാം എ ടു സെറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന കുറച്ച് ഇമ്പോർട്ടഡ് ഐറ്റംസ് ഉണ്ട് ഹൽവ കോഴിക്കോടൻ ഹൽവ പിന്നെ ഈ ചിപ്സ് ബനാന ചിപ്സ് അപ്പോൾ നമ്മൾ നാളെ വന്നിട്ട് ഒരു 1000 ലഡു എന്ന് പറഞ്ഞാൽ സലാമക സ്വന്തം കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ കൊണ്ട് തരും ട്ടോ മനസ്സിൽ വെച്ചോളൂ വീട്ടിൽ കൊണ്ട് തരും ഡെലിവറി ഹോം ഡെലിവറി ഹോം ഡെലിവറി അതിനിപ്പം എന്തൊക്കെ തരും നമുക്ക് സ്വീറ്റ്സ് ആവട്ടെ എല്ലാം ഇവിടെ ഉള്ള ഓരോ സ്നാക്സ് ആവട്ടെ സ്വീറ്റ്സ് ആവട്ടെ കേക്ക് ഏത് പ്രോഡക്റ്റ് എന്താണെങ്കിലും അല്ലേ അപ്പോൾ തലേദിവസം ഓർഡർ തന്നാൽ മതി നിങ്ങൾ നെക്സ്റ്റ് ഡേക്ക് ചെയ്യും അപ്പം ദീപാവലി എങ്ങനെയുണ്ട് ദീപാവലി കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ എന്ത് സ്വീറ്റാണ് സലാമക ആൾക്കാർ മേടിച്ചത് ദീപാവലിക്ക് പോയിട്ടുള്ളത് ബർഫി പാക്ക് മൈസൂർ പാക്ക് ബർഫീസ് പിന്നെ ലഡു ജിലേബി അപ്പോൾ സലാമക്ക എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ യുഎയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദുബായിൽ വന്ന ആൾക്ക് ദുബായ് വരെ വരാം പക്ഷേ കൊച്ചിൻ ബേക്കറിയിൽ വരണം എങ്ങനെയാണ് എനിക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ചിലപ്പം വേറെ മെററ്റിലെത്തും അപ്പോൾ സലാമക്കയുടെ തന്നെ ചോദിക്കാൻ പക്ഷേ എങ്ങനെയാണ് സലാമക്ക ഇങ്ങോട്ട് എത്തുക ഞങ്ങളുടെ ഡമാസ്കസ് സ്ട്രീറ്റിലാണ് ഞങ്ങൾ ഷോപ്പ് നിൽക്കുന്നത് പിന്നെ ഇതിൽ ഒരുപാട് ബാങ്ക്സ് ഉണ്ട് മഷ്രക്ക് ഉണ്ട് നാഷണൽ ബാങ്ക് ഓഫ് അബുദാബി ഉണ്ട് പിന്നെ ലാസ്റ്റിൽ ഒരു സ്പിന്നീസ് ഉണ്ട് പിന്നെ ബിൽഡിംഗ് 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 വളരെ സിമ്പിൾ ആണ് ഇനി വേറൊന്നും ഈ ബിൽഡിംഗിന്റെ മുന്നിലെത്തിട്ട് എവിടെയും നോക്കണ്ട നമ്മുടെ മുന്നിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് മുന്നിലാണ് നമ്മളുള്ളത് പാർക്കിംഗിന് പാർക്കിംഗ് ലാവിഷ് പാർക്കിംഗ് ഉണ്ട് ലാവിഷ് ആയിട്ട് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോ കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാലറ്റ് പാർക്കിംഗ് അവൈലബിൾ ആണ് എടിഎം സൗകര്യം ഉണ്ട് എടിഎം സൗകര്യം ഉണ്ട് ഇതോ വേണ്ടത് സ്വീറ്റ്സ് മേടിച്ചിട്ട് ആ വഴിക്ക് പോണെങ്കിൽ അപ്പുറത്ത് ഒരു സ്പിന്നീസ് ഉണ്ട് പച്ചക്കറി മേടിച്ചിട്ട് ആ വഴിക്ക് പോകാനുള്ള ഒരു എല്ലാ എന്താ പറയുക എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് കിസൈസിലുള്ള ദമാസ്കസ് സ്ട്രീറ്റിൽ അപ്പൊ സലാമക്ക് ഞാൻ വന്ന് പണി തുടങ്ങാല്ലേ എന്ത് സ്വീറ്റാ നമ്മള് ജിലേബി ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ജിലേബി ഉണ്ടാക്കി തരാം എല്ലാം റെഡിയാണ് എല്ലാം റെഡിയാണ് ഷെഫും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കുറെ നേരം വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഫുൾ ടൈം റെഡി ആണ് നമ്മൾ പിന്നെ പറഞ്ഞാൽ ഞാൻ പൊതുവെ പറഞ്ഞാൽ പറഞ്ഞ സമയം കറക്റ്റ് എത്തുന്നതുകൊണ്ട് ഒരു കുറച്ച് ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ കഴിക്കുന്ന കാര്യത്തിലും ഡിലേ ഉണ്ടാവില്ല സലാമക്ക് ധൈര്യമായിട്ട് എന്നെ കൊണ്ട് ട്രീറ്റ് ചെയ്യാം കാണുമ്പോഴും ഉണ്ടല്ലോ ഞാനപ്പോൾ ധൈര്യമായിട്ട് ട്രീറ്റ് ചെയ്യാം